നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിനെ പറ്റിയിട്ടുള്ള ഫുൾ കാര്യങ്ങളാണ് ഇപ്പൊ ഫുൾ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉണ്ടായ കാലം തൊട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ അംഗങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡിഗ്രി ലെവൽ മെയിൻസിന് മെയിൻസിനവർ ചോദിക്കാൻ പോകുന്നത് ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ഉറപ്പാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി ലെവൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ മുപ്പത്തൊന്നാം തീയതി ഒരു എക്സാം ഉണ്ടല്ലോ ഡിഗ്രി ലെവലിൻ്റെ ബേസിസിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉറപ്പായിട്ടും ചോദിക്കുന്നത് അതുകൊണ്ട് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡൊക്കെ പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നിലവിലെ അംഗങ്ങൾ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് അതായത് ആസൂത്രണ ബോർഡ് അത് നമ്മുടെ കേരളത്തിലെ കാര്യമാണ് പഠിക്കേണ്ടത് ആദ്യം എന്താണ് കേരള സ്റ്റേറ്റ് പ്ലാനിങ് എന്ന് നോക്കാം പഞ്ചവത്സര വാർഷിക പദ്ധതികളെ ആവിഷ്കരിക്കുക എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്നാണ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു ആസൂത്രണ ബോർഡ് അല്ലെങ്കിൽ പ്ലാനിങ് ബോർഡ് ഉള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കറിയാം അഞ്ച് വർഷത്തേക്ക് ആഹ് പദ്ധതികള് പ്ലാൻ ചെയ്യാറുണ്ട് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോഴും അതെന്താണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പഞ്ചവത്സര വാർഷിക പദ്ധതി രണ്ടും ആവിഷ്കരിക്കുന്നത് പ്ലാനിങ് ബോർഡാണ് കേരള പ്ലാനിങ് ബോർഡാണ് പഞ്ചവത്സര പദ്ധതി അഞ്ച് വർഷത്തേക്കും അതുപോലെ തന്നെ ആനുവൽ പ്ലാൻസ് ഇവർ ആവിഷ്കരിക്കുന്നുണ്ട് ആനുവൽ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വർഷത്തെ പദ്ധതികളെ ആവിഷ്കരിക്കുക വത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്കുള്ള നമ്മുടെ പ്ലാനിങ് സംസ്ഥാനത്തിൻ്റെ പ്ലാനിങ്ങും അതുപോലെ ഓരോ വർഷത്തേക്കും ആനുവൽ പ്ലാൻസ് ഉണ്ട് ഇതെല്ലാം ആവിഷ്കരിക്കുന്ന ജോലി നമ്മുടെ കേരള പ്ലാനിങ് ബോർഡിൻ്റെയാണ് വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുക എന്താണ് വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുക ഓരോ വർഷത്തേക്കും നമ്മളെ എക്കണോമിക് റിവ്യൂ ചെയ്യും അല്ലെ അത് അതൊക്കെ തയ്യാറാക്കുന്നതും പദ്ധതി നടപ്പാക്കൽ നിരീക്ഷിക്കുക കേരളത്തിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ടല്ലോ കേരളയില് പോലൊക്കെയുള്ള പദ്ധതികൾ അങ്ങനെ പല പദ്ധതികൾ അതിൻ്റെ നടപ്പാക്കലിനെ നിരീക്ഷിക്കുക ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിക്കുക ഇപ്പൊ ഒരു പദ്ധതി ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് പല വകുപ്പുമായിട്ടായിരിക്കും ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെ ആ വകുപ്പുകളെ എല്ലാം ഏകോപിപ്പിക്കുക വികേന്ദ്രീകരണ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപി കമ്മീഷൻ പഠനങ്ങൾ ബാഹ്യമായ എയ്ഡഡ് പ്രോഗ്രാംസ് കേന്ദ്രം സ്പോൺസർ ചെയ്ത സ്കീമുകൾ ചെയർപേഴ്സണായി നയ സംക്ഷിക്ത രൂപങ്ങൾ തയ്യാറാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ഇൻപുട്ടുകളും ശുപാർശകളും നൽകുക എന്നിവയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പം കേരളത്തിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ആരുടെ അണ്ടറിലാണ് ആ കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിൻ്റെ അണ്ടറിലാണെന്ന് ഓർത്തുവച്ചേക്കാം അപ്പോൾ പഞ്ചവത്സര പദ്ധതി ആനുവൽ പ്ലാൻസ് വാർഷിക പദ്ധതി വാർഷിക സാമ്പത്തിക അവലോകനം എക്കണോമിക് റിവ്യൂ തയ്യാറാക്കുന്നത് പദ്ധതികൾ നടപ്പാക്കുന്നത് കേരളത്തിൽ പുതിയൊരു പദ്ധതി നടപ്പാക്കുന്നത് നിരീക്ഷിക്കുക ഈ പദ്ധതികളുമായിട്ട് വിവിധ വകുപ്പുകൾ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെ എല്ലാം കൂടെ ഒറ്റ ഒരു ഒറ്റ ഒരു നിരപ്പിലേക്ക് കൊണ്ടുവരുക അല്ല എന്താണ് പുതിയ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സ്കീമുകൾ വരുമല്ലോ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ ൊക്കെ വരുന്ന സമയത്ത് അത് പഠിക്കുക അല്ലെങ്കിൽ അത് വിതരണം ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം അത് സ്പോൺസർ ചെയ്ത സ്കീമുകളെ പറ്റിയിട്ട് പഠിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഇൻപുട്ടുകളും ശുപാർശകളും ഒക്കെ തയ്യാറാക്കുക ചെയർപേഴ്സൺ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഓരോ വർഷം ഓരോ അഞ്ച് വർഷം കേരളത്തിലെ ഓരോ മുഖ്യമന്ത്രിമാരും ആണല്ലോ അതാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർപേഴ്സണിനായിട്ടുള്ള നയ സംക്ഷിപ്ത രൂപങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ തയ്യാറാക്കി അദ്ദേഹത്തിന് കൈമാറുക ഇങ്ങനെയുള്ള എല്ലാ ജോലിയും ചെയ്യുന്നത് ആരാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ബോർഡാണെന്ന് ഓർച്ച അപ്പൊ എന്താണ് പ്ലാനിങ് എന്ന് അറിയാമല്ലോ ഇനി ശ്രദ്ധിക്കുക പ്ലാനിംഗ് ബോർഡിനെ പറ്റി പറയുന്ന സമയത്ത് ചെയർപേഴ്സൺ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ് ചെയർപേഴ്സൺ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് ചെയർപേഴ്സൺ ഞാനിപ്പോ പറഞ്ഞു സി എം ആണ് അല്ലെ അതാത് മന്ത്രിസഭയിലെ ചീഫ് മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ മറ്റാൾക്കാരൊക്കെയാണ് ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും അംഗങ്ങൾ എന്ന് പറയുന്നത് മന്ത്രിമാരും കാണും മന്ത്രിമാരല്ലാത്ത ആൾക്കാരും കാണും ശ്രദ്ധിക്ക ചെയർപേഴ്സൺ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് കൂട്ടത്തിൽ അതിന്റെ തൊട്ട് താഴെ ആരുണ്ട് വൈസ് ചെയർപേഴ്സൺ ഉണ്ട് കൂട്ടത്തിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് മന്ത്രിമാരുമുണ്ട് അല്ലാത്ത ആൾക്കാരും നോൺ മിനിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും കൂടുതൽ മറ്റൊരാളെ നോക്കുക മെമ്പർ സെക്രട്ടറി ആരാണ് മെമ്പർ സെക്രട്ടറി ആരൊക്കെയാണ് അംഗങ്ങളെന്ന് ചോദിക്കുവാണെങ്കിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗങ്ങൾ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അംഗങ്ങൾക്കകത്ത് മന്ത്രിമാരുണ്ട് നോൺ മിനിസ്റ്റേഴ്സ് ഉണ്ട് പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി എന്നിവരടങ്ങുന്നതാണ് എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിക്കുക ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയും ശ്രദ്ധിച്ചിരിക്കണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും ഗവൺമെൻറിന്റെ ചീഫ് സെക്രട്ടറിയും അതുപോലെ ധനകാര്യ വകുപ്പ് ീഫ് സെക്രട്ടറിയും രണ്ടാൾക്കാര് സ്ഥിരമായി ക്ഷണിതാക്കളാണ് ബോർഡിലേക്ക് ക്ഷണിതാക്കളായിട്ടുള്ള രണ്ട് സ്ഥിരം മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി പ്ലസ് ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നമ്മുടെ പ്ലാനിങ് ബോർഡിന്റെ സ്ഥിരമായിട്ടുള്ള പെർമനന്റായിട്ടുള്ള ക്ഷണിതാക്കളാണെന്ന് പറയാൻ സാധിക്കും അപ്പം ബോർഡിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ബോർഡിന്റെ കാലാവധി എന്ന് പറയുന്നത് നമ്മുടെ ഭരണകക്ഷിയുടെ കാലാവധി അഞ്ച് വർഷമാണല്ലോ ഭരണകക്ഷി ആ അഞ്ച് വർഷമായിരിക്കും ഈ ബോർഡിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഒരു പ്ലാനിംഗ് ബോർഡ് എന്താണ് പ്ലാനിംഗ് ബോർഡിന്റെ ഡ്യൂട്ടീസ് അംഗങ്ങൾ ആരൊക്കെയാണ് പ്ലാനിംഗ് ബോർഡിന്റെ ഹെഡ് ആരൊക്കെയാണ് അക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാം ചെയർപേഴ്സൺ ആണ് നേതൃത്വം നൽകുന്നത് തൊട്ടു താഴെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട് അംഗങ്ങൾ മന്ത്രിമാരുമുണ്ട് മന്ത്രിമാരല്ലാത്തവരുമുണ്ട് മെമ്പർ സെക്രട്ടറി ഉണ്ട് ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇനി അല്ലാത്ത ആൾക്കാർ ആരൊക്കെ ਲੱਗਿਆ രണ്ട് ആൾക്കാരെ നമ്മൾ സംസ്ഥാന ഇതിൻ്റെ ബോർഡിലേക്ക് ക്ഷണിതാക്കളായിട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട് അതാരൊക്കെയാണ് ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി അതുപോലെ ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക കാലാവധി എത്രയാണ് ആ ഓരോ ഭരണകക്ഷി എത്രത്തോളം എത്ര നാളുണ്ടോ അത്രയും നാളായിരിക്കും നമ്മുടെ ബോർഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് സംശയമൊന്നുമില്ലല്ലോ ഇനി എന്നാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നെക്സ്റ്റ് പോയിന്റ് ആണ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് ആ സമയത്തെ പ്ലാനിംഗ് ബോർഡ് നിലവിൽ വരുമ്പോഴത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാർ ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാർ കേട്ടോ ഇ എം എസ് നമ്പൂതിരിപ്പാർ അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി പ്ലാനിംഗ് ബോർഡ് വന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ചെയർമാനും ഒരു അനൌദ്യോഗിക പാർട്ട് ടൈം വൈസ് ചെയർമാനുമായി ബോർഡ് രൂപീകരിച്ചു ഹമീദ് ആയിരുന്നു ആദ്യത്തെ പാർട്ട് ടൈം ആയിട്ട് വന്ന വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയർമാനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിൽ എന്ത് നിലവിൽ എന്ന് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വന്നത് അതുകൂട്ടത്തിൽ തന്നെ ഒരു പാർട്ട് ടൈം വൈസ് ചെയർമാനുമായിട്ടാണ് ആദ്യമായി ബോർഡ് രൂപീകരിച്ചത് ധനകാര്യമന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരെ കൂടാതെ മൂന്ന് മുഴുവൻ സമയ അംഗങ്ങളും അന്നുണ്ടായിരുന്നു ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആയിരുന്നു ആദ്യ മെമ്പർ സെക്രട്ടറി ഓർത്തുവെക്ക ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി ചോദിക്കാം ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ചോദിക്കാം ആദ്യത്തെ ആളാരായിരുന്നു ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആയിരുന്നു അന്നത്തെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഓർത്ത് വെച്ചേക്കുമല്ലോ ആദ്യത്തെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അതുകൂട്ടു തന്നെ അന്ന് ഫോം ചെയ്യുന്ന സമയത്ത് ധനകാര്യമന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരെ കൂടാതെ മൂന്ന് മുഴുവൻ സമയ അംഗങ്ങളും ഉണ്ടായിരുന്നു ആദ്യത്തെ മെമ്പർ സെക്രട്ടറി അന്നത്തെ ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആയിരുന്നു അതുകൂടെ ഓർത്ത് വെച്ചേക്കാം ത്തിന്റെ വിഭവങ്ങളെ ശാസ്ത്രീയമായി വിലയിരുത്തിയും വളർച്ചാ മുൻഗണനകളുടെയും അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോർഡ് രൂപീകരിച്ചത് നമുക്കറിയാം ഏതൊരു രാജ്യത്തും അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തും റിസോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രത്തോളം ആ റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതിനെ എത്രത്തോളം വളർത്തിയെടുത്താൽ നമ്മുടെ സംസ്ഥാനം വളരും അല്ലെ എങ്ങനെയൊക്കെ നമുക്ക് അതിന് മുൻഗണന കൊടുക്കാം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ സംസ്ഥാന സർക്കാരിനെ ഈ ഒരു വികസന പദ്ധതികളുടെ പാർട്ടാക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചത് പ്ലാനിങ് ബോർഡ് രൂപീകരിച്ചത് എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ ഒരു സമഗ്ര സാമ്പത്തിക അവലോകനം ഒരു എക്കണോമിക് റിവ്യൂ പുറത്തിറക്കാനുള്ള ചുമതലയും അന്ന് തന്നെ ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പതിനഞ്ച് തവണയാണ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് നിലവിലുള്ളത് പതിനാറാമത്തെ പ്ലാനിങ് ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഉള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനിങ് ആണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ നിലവിലെ സർക്കാരാണ് ഇപ്പം പ്ലാനിംഗ് ബോർഡിന്റെ ഹെഡായിട്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അധ്യക്ഷനായിട്ടുള്ളതാണ് ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പ്ലാനിങ് ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ പതിനാറാമത്തെ ആണ് കേട്ടോ പതിനഞ്ച് തവണ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇപ്പോഴത്തെ അംഗങ്ങൾ അംഗങ്ങൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അധ്യക്ഷനും ഉപാധ്യക്ഷനും മെമ്പർ സെക്രട്ടറി അത് വിട്ടു പോകരുത് അധ്യക്ഷൻ ആരാണ് സി എം ആണ് അല്ലേ അതായത് പിണറായി വിജയനാണ് അതുപോലെ ഉപാധ്യക്ഷൻ്റെ പേര് വൈസ് ചെയർമാൻ ആരാണെന്ന് പഠിക്കുക പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് ഇപ്പോഴത്തെ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അംഗങ്ങൾ ഓടിച്ചിട്ടൊന്നു നോക്കാം ശ്രീ കെ രാജൻ റവന്യൂ ഭവ ഭവന വകുപ്പ് മന്ത്രി അതുപോലെ ശ്രീ കെ എൻ ബാലഗോപാൽ नगरिय वगुप मंत्री श्री अहमद देवर कोविल तुरमुघ म्यूजियम पुरावसु आर्कवेस वगुप मंत्री श्री रोशी ऑगस्टिन जल विभाग वगुप मंत्री श्री कृष्णन गुट्टी वायुदीदी वगुप मंत्री श्री आंटनी राजू गदागदा वगुप मंत्री प्रोफेसर आर रामगुमा डॉक्टर पीके जेमिला प्रोफेसर मिनी सुगुमा प्रोफेसर जिजूपी एलेक्स ശ്രീ വി നമശിവായം ഡോക്ടർ കെ രവിരാമൻ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഇത്രയും ആൾക്കാരാണ് ഇതിനകത്ത് അംഗങ്ങൾ അപ്പോൾ ഈ അംഗങ്ങൾക്കകത്ത് നമുക്കറിയാവുന്ന പല പേരുകളും രാഷ്ട്രീയക്കാരല്ലാത്ത പല പേരുകളും ഉണ്ട് അതായത് ഇതിനകത്ത് എങ്ങനെയാണ് അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത് നോൺ മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നോൺ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് വികസനം എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്ത് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്ത് റിസോഴ്സ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം നല്ലൊരു റിസോഴ്സ് ആണ് പൈസ ഉണ്ടാക്കാനുള്ള അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കുമല്ലോ അവരെയും കൂടെ എന്തിനകത്ത് കയറ്റും നമ്മുടെ ഈ ഒരു അംഗങ്ങൾ കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിനകത്തെ അംഗങ്ങളാക്കി മാറ്റും അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അംഗസംഖ്യ ഇതിനകത്ത് തീരുമാനിക്കുന്നത് അപ്പോൾ എക്സ്പേർട്സ് ഓരോ മേഖലയിലെയും എക്സ്പേർട്സിനെ നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തും ഇനി ഇപ്പോഴത്തെ മെമ്പേഴ്സ് സെക്രട്ടറി ആരാൻ ചോദിക്കുവാണെങ്കിൽ മീനാറ ടിക്ക അല്ല ഒരു മാറ്റം വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ബിശ്വനാഥ് സിൻഹ ഐ എസ് ആണ് കേട്ടോ ബിശ്വനാഥ് സിൻഹ ഐ എസ് ആണ് നിലവിലത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് സ്ഥിരം ക്ഷണിതാക്കൾ ആരൊക്കെയാ ചീഫ് സെക്രട്ടറി കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എവിടുത്തെ ധനകാര്യ വകുപ്പ് കേരള സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സ്ഥിരം ക്ഷണിതാക്കളാണ് ഇനി അംഗങ്ങൾ എന്ന് പറഞ്ഞു മന്ത്രി അല്ലാത്ത അംഗങ്ങൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വിവിധ വിദഗ്ധന്മാരുണ്ടല്ലോ അത് നമ്മുടെ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളായിരിക്കും ഈ അംഗങ്ങൾ അതത് മേഖലകളിലെ വിദഗ്ധരായി പ്രവർത്തിക്കുകയും പദ്ധതി രൂപീകരണം നടപ്പാക്കൽ നയപരമായ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിദഗ്ധ ഉപദേശം സർക്കാരിന് നൽകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ നോൺ മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് പിന്നെ മെമ്പർ സെക്രട്ടറി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഐ എസ് കാരാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് അവരുടെ ജോലി എന്താണ് ബോർഡ് യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളുടെയും ബോർഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ള ഔദ്യോഗിക ബോർഡ് അംഗമാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് അതുപോലെ സാങ്കേതിക വിഭാഗം മേധാവികൾ അവരുടെ മേഖലകളുമായി ബന്ധപ്പെട്ട വികസന വിഷയങ്ങളിൽ വിദഗ്ധരായവർ സാങ്കേതിക വിഷയങ്ങളിൽ മെമ്പർ സെക്രട്ടറിക്ക് പിന്തുണ നൽകുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഭരണപരമായ കാര്യങ്ങളിൽ മെമ്പർ സെക്രട്ടറി സഹായിക്കുന്നു അത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇതിന് കുറച്ച് വിങ്സ് ഉണ്ട് അതായത് നമ്മളിപ്പം പറയുന്ന പോലെ സാങ്കേതിക ടെക്നിക്കൽ ആയിട്ടുള്ള വിങ്ങുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഉണ്ട് ജില്ലാ ആസൂത്രണ ബോർഡ് ഉണ്ട് അങ്ങനെ കുറച്ച് വിങ്സ് ഇതിനകത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോന്നും ഇപ്പം ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർക്ക് മെമ്പേഴ് സെക്രട്ടറിയെ അതായത് ഈ ഐ എസിൻ്റെ പൊസിഷനിലിരിക്കുന്ന ആളായിരിക്കും മെമ്പേർ സെക്രട്ടറി അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മെമ്പർ സെക്രട്ടറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ജോലിയാണ് മെമ്പേർ സെക്രട്ടറിയുടെ ജോലിയാണ് ഈ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളുടെ എല്ലാം തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് നില നിലവിലുള്ള ഒരു ഒരു തസ്തികയാണ് മെമ്പേർ സെക്രട്ടറി എന്ന് പറയുന്നത് നിലവിലെ ആരാണ് ബിശ്വനാഥ് സിൻഹസ് ആണ് ഓർത്തിരിക്കുമല്ലോ ഇനി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ് അതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക വാർഷിക സാമ്പത്തിക അവലോകനം എഴുതുന്നു പ്രത്യേക മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയ പ്ലാൻ സ്പേസ് വഴി പദ്ധതിയുടെ നടത്തിപ്പ് നിരീക്ഷിക്കുക പ്ലാൻ സ്പേസ് വഴി പദ്ധതിയുടെ നടത്തിപ്പ് നിരീക്ഷിക്കുക വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കുക ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കുക അതുപോലെ പഠനങ്ങൾ നടത്തുകയും ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുക അധ്യക്ഷനും നയപരമായ വിവരങ്ങൾ തയ്യാറാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഡ്യൂട്ടിയാണ് ഇനി ആസൂത്രണ ബോർഡിന്റെ ഘടന നോക്കാനായിട്ട് പോകാൻ പോവാണ് അപ്പോൾ ഘടന ഞാൻ ആദ്യമേ പറഞ്ഞു ഘടകങ്ങൾ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് നമുക്കറിയാം ഭരണപരമായിട്ടുള്ള ആണ് അഡ്മിനിസ്ട്രേറ്റീവ് രണ്ട് സാങ്കേതിക വിഭാഗം ടെക്നിക്കൽ ആയിട്ടുള്ള ഉണ്ട് അതുപോലെ ജില്ലാ ആസൂത്രണ ഓഫീസുകൾ ഈ മൂന്ന് ആണ് പ്രധാനമായിട്ടും നമ്മുടെ പ്ലാനിങ് ബോർഡിനുള്ളത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് രണ്ട് സാങ്കേതിക വിഭാഗം അഥവാ ടെക്നിക്കൽ വിങ് മൂന്ന് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ ഡിസ്ട്രിക്ട് പ്ലാനിങ് ഓഫീസസ് നോക്കാം സംസ്ഥാന ആസൂത്രണ ബോർഡ് സാങ്കേതിക വിഭാഗങ്ങളിലൂടെയാണ് മുഖ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ടെക്നിക്കൽ ടീമാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് വികസന വിഷയങ്ങളിൽ വിദഗ്ധമായ ഒരു ചീഫാണ് സാങ്കേതിക വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഓരോ വിഭാഗങ്ങളിലും ചീഫിനെ സഹായിക്കാനായി ജോയിന്റ് ഡയറക്ടർമാർ ഡെപ്യൂട്ടി ഡയറക്ടർമാർ അസിസ്റ്റന്റ് ഡയറക്ടർമാർ റിസർച്ച് ഓഫീസർമാർ റിസർച്ച് അസിസ്റ്റന്റുമാർ എന്നിവരുണ്ട് അപ്പം ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഒരു കാര്യം ഒരു പദ്ധതി നടപ്പിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പാടുള്ള ഒരു കാര്യം അതാണ് ആരുടെ ജോലി സാങ്കേതിക വിഭാഗത്തിൻ്റെ ജോലി ടെക്നിക്കൽ ടീമിൻ്റെ ജോലി ഈ ടെക്നിക്കൽ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിൻ്റെ ഹെഡായിട്ടിരിക്കുന്നത് ഒരു ചീഫ് കാണും ആ ചീഫാണ് സാങ്കേതിക വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഓരോ വിഭാഗങ്ങളിലും ചീഫിനെ സഹായിക്കാനായിട്ട് ജോയിന്റ് ഡയറക്ടർമാരുണ്ടായിരിക്കും ഡെപ്യൂട്ടി ഡയറക്ടർമാർ അസിസ്റ്റന്റ് ഡയറക്ടർമാർ റിസർച്ച് ഓഫീസർമാർ റിസർച്ച് അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ടായിരിക്കും ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ആഭരണപരമായ കാര്യങ്ങളിൽ മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്ന ആൾക്കാരാണ് അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി സാങ്കേതിക വിഭാഗങ്ങളെ നോക്കുന്ന സമയത്ത് ബോർഡിന്റെ എല്ലാ സാങ്കേതിക പ്രവർത്തനങ്ങളും നിർവഹിക്കാൻ ആസൂത്രണ ബോർഡിൽ പ്രധാനമായിട്ടും ഏഴ് സാങ്കേതിക വിഭാഗങ്ങളാണ് ഒന്ന് കൃഷി വിഭാഗം നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി അപ്പൊ കൃഷി വിഭാഗമുണ്ട് കൃഷിയുമായിട്ട് റിലേറ്റ് ചെയ്ത പദ്ധതികൾ നടപ്പാക്കാൻ കൃഷി വിഭാഗം രണ്ട് വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗം സാമൂഹിക സേവന വിഭാഗം വികേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം പരിപ്രേക്ഷ ആസൂത്രണ വിഭാഗം പദ്ധതി ഏകോപന വിഭാഗം വിശകലന വിഭാഗം അപ്പോൾ ഓരോ ഇപ്പം കൃഷി കൃഷിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ടെക്നിക്കൽ ടീമുണ്ട് വ്യവസായ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട് അതുപോലെ വിശകലനം ചെയ്യണം പദ്ധതി ഏകോപനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പദ്ധതി ഏകോപിപ്പിക്കുക പല ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകോപിപ്പിച്ച് ഒരു പദ്ധതിയുടെ കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഇവർക്കെല്ലാം ബോധവൽക്കരണം കൊടുക്കുക അല്ലെങ്കിൽ വിശകലനം നടത്തുക ഓരോ പദ്ധതിയെ പറ്റിയിട്ടും വിശകലനം ഇതിന് ഓരോന്നിനും എന്തുണ്ട് ടെക്നിക്കൽ ടീമുകളുണ്ട് ഓരോ വിഭാഗങ്ങളുണ്ട് ഇനി അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിനെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് അതായത് ഭരണപരമായിട്ടുള്ള വിഭാഗമാണ് ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അക്കൗണ്ട്സ് ഫേ കോപ്പി കമ്പ്യൂട്ടർ പ്രസിദ്ധീകരണം പ്ലാൻ പബ്ലിസിറ്റി വിഭാഗങ്ങൾ എന്നിവർ ചേർന്നാണ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുക അക്കൗണ്ട്സ് നോക്കുക ഫേ കോപ്പി കമ്പ്യൂട്ടറിന്റെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പ്ലാന്റ് പബ്ലിസിറ്റി കൊടുക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതലയാണ് ഇതിനെ നോക്കുന്നത് ആരായിരിക്കും ഒരു സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫീസർ ആയിരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നിവർക്കാണ് എന്നിവർക്കാണ് യഥാക്രമത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അക്കൗണ്ട് സെക്ഷനുകളുടെ ചുമതല അതായത് ഒരു പദ്ധതിക്ക് എത്ര കോടി രൂപ വേണം അല്ലെങ്കിൽ ആ കോടികളെ എത്ര എടുത്തോട്ടാണ് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആരായിരിക്കണം കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമായിരിക്കും ആയിരിക്കും സീനിയർ സൂപ്രണ്ടുമാർ ഫേ കോപ്പി കമ്പ്യൂട്ടർ സെക്ഷനിലെ ചുമതല വഹിക്കുന്നു പബ്ലിക്കേഷൻ ഓഫീസർ പ്ലാൻ പബ്ലിസിറ്റി ഓഫീസർ എന്നിവർ പബ്ലിക്കേഷൻ പ്ലാൻ പബ്ലിസിറ്റി എന്നീ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ ഇത്രയൊന്നും നോക്കണ്ട ജസ്റ്റ് ആ വിങ് ഒന്ന് അറിഞ്ഞിരിക്കുക കാര്യം മനസ്സിലാക്കി വെക്കാം എങ്ങനെ ചോദിച്ചാലും നമ്മൾ എഴുതണമല്ലോ അടുത്തത് ജില്ലാ ആസൂത്രണ ഓഫീസുകളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മൂന്നാമത്തെ വിങ്ങാണ് വികേന്ദ്രീകൃത പങ്കാളിത്ത ആസൂത്രണ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ നമുക്കറിയാം വികേന്ദ്രീകരണം എന്താണെന്ന് അറിയാമല്ലോ ഡീസെൻട്രലൈസേഷൻ എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് മുകളിലെ ഒരു കേന്ദ്രത്തിൻ്റെ പാർട്ടായിട്ട് നിൽക്കാതെ പലയിടങ്ങളിലായിട്ട് എന്ത് ഡിവൈഡ് ചെയ്തെടുക്കുക ആ ഭരണം കൊടുക്കുക അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ജില്ലാ ആസൂത്രണം ഓരോ ജില്ലകളിലും ആസൂത്രണ യൂണിറ്റുകൾ കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ആസൂത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു ഇവ ജില്ലാ കളക്ടറുകളുടെ നിയന്ത്രണത്തിലായിരിക്കും ഓരോ ജില്ലകൾക്കും പ്ലാനിങ് കാണുമല്ലോ പല പദ്ധതികൾ കാണുമല്ലോ ഇതിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന ഓരോ ജില്ലകളുടെയും കളക്ടർമാരായിരിക്കും സംസ്ഥാന ആസൂത്രണ ബോർഡ് ഓഫീസർമാരെയാണ് ജില്ലാ ആസൂത്രണ ഓഫീസറായിട്ട് നിയമിക്കുന്നത് ജില്ലാ വികസന സമിതി സെക്രട്ടറി ജില്ലാ കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന പദവികളും ജില്ലാ ആസൂത്രണ ഓഫീസർ വഹിക്കുന്നുണ്ട് അപ്പൊ പ്രധാനമായിട്ടും മൂന്ന് വിങ്ങാണുള്ളത് ഏതൊക്കെയാണത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് രണ്ട് സാങ്കേതിക വിഭാഗം മൂന്ന് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പിന്നെ ഈ കുറച്ച് കാര്യങ്ങളുടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ലൈബ്രറി ഉണ്ട് കേട്ടോ അതായത് ഒരു പ്രത്യേക ലൈബ്രറി സർക്കാരിന്റെ ലൈബ്രറി ആയിട്ട് ആസൂത്രണ കമ്മീഷന്റെ ലൈബ്രറി ആസൂത്രണ ബോർഡ് ലൈബ്രറി ആയിട്ടുണ്ട് അപ്പം അതിനകത്ത് സാമ്പത്തിക വികസനം ആസൂത്രണം ധനകാര്യം മാനേജ്മെന്റ് ലിംഗപഠനം അതുപോലെ വ്യവസായം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക വികസന രംഗത്തെ ദേശീയവും അന്തർദേശീയവുമായ റിപ്പോർട്ടുകൾ എന്നിങ്ങനെ പല രീതിയിലുള്ള ബുക്കുകൾ ഉണ്ട് അപ്പോൾ പ്ലാനിങ് പ്ലാൻ വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടുകൾ വിശകലനങ്ങൾ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടുകൾ തുടങ്ങി ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളും ഇവിടെ ഒരുപാടുണ്ട് അപ്പം നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൂ കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് ലൈബ്രറി നിലവിലുണ്ട് അതുകൊണ്ടിപ്പം നമ്മൾ പറഞ്ഞു വാർഷിക പദ്ധതി രൂപീകരിക്കുക ആനുവൽ പ്ലാൻസ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് ചോദിക്കും ആസൂത്രണ ബോർഡിന് തന്നെയാണ് എല്ലാ വർഷവും സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഒരു സാമ്പത്തിക കവർ നൽകുന്നു അടുത്ത വർഷ സാമ്പത്തിക വർഷത്തെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാൻ ആസൂത്രണ ബോർഡിന്റെ എല്ലാ വകുപ്പുകൾക്കും പത്തെഴുതുന്നു വകുപ്പുകൾ തയ്യാറാക്കിയ കരണ്ട് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോർഡ് അംഗങ്ങളും ഡിവിഷൻ ചീഫുമാരും സെക്രട്ടറി വകുപ്പ് മേധാവികൾ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ അവരെല്ലാം കൂടെ ചർച്ച നടത്തിയിട്ട് ഈ ചർച്ചകളുടെ അനന്തരഫലമായിട്ട് പിന്നീട് മന്ത്രിമാർ വൈസ് ചെയർപേഴ്സൺ എന്നിവ ചർച്ച നടത്തുന്നു ഈ ചർച്ചകൾക്ക് ശേഷം ഓരോ പദ്ധതിയുടെയും പദ്ധതി നിർദ്ദേശങ്ങൾക്കും ബജറ്റിനും ഒരു അന്തിമ രൂപം നൽകുന്നു ഒരു വർഷത്തെ പദ്ധതിക്ക് സമ്പൂർണ്ണ ബോർഡിന്റെ അംഗീകാരം ആവശ്യമാണ് മുഴുവൻ ബോർഡിന്റെ അനുമതിക്ക് ശേഷം അന്തിമ അംഗീകാരത്തിനായി മന്ത്രിസഭയ്ക്ക് മുമ്പിലാണ് നമ്മുടെ ഈ വാർഷിക പദ്ധതി കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് അതിനുശേഷം സാമ്പത്തിക അവലോകനം എങ്ങനെയാണ് അതായത് ബജറ്റ് രേഖയോടൊപ്പം അവതരിപ്പിക്കാനുള്ള വാർഷിക സാമ്പത്തിക അവലോകനത്തിന്റെ രൂപീകരണ ചുമതല ബോർഡിനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ സാമ്പത്തിക അവലോകനം ശ്രദ്ധിക്കുക ആദ്യത്തെ സാമ്പത്തിക അവലോകനം എക്കണോമിക് റിവ്യൂ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ബ്യൂറോ ഓഫ് എക്കണോമിക് സ്റ്റഡീസ് ആണ് ആദ്യ റിപ്പോർട്ട് അന്ന് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് ഇല്ല അറുപത്തി ഏഴിലാണല്ലോ പ്ലാനിങ് ബോർഡ് വന്നത് ബോർഡ് രൂപീകൃതമായ ശേഷം സാമ്പത്തിക അവലോകനം പതിവായി തയ്യാറാക്കുന്ന ആരാണ് ആസൂത്രണ ബോർഡാണ് ആദ്യം തയ്യാറാക്കിയത് ബ്യൂറോ ഓഫ് എക്കണോമിക് സ്റ്റഡീസ് ആണ് കേട്ടോ എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിനായി അവതരണത്തിന് ഒരു ദിവസം മുൻപേ സാമ്പത്തിക അവലോകനം നിയമസഭയിൽ സമർപ്പിക്കാറുണ്ട് സാമ്പത്തിക അവലോകനത്തിന് തയ്യാറെടുപ്പ് പ്രക്രിയ ഓരോ വർഷവും ഒക്ടോബറിൽ ആരംഭിക്കും ഓരോരോ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ മാനദണ്ഡങ്ങളെ വിവരങ്ങൾ എല്ലാ വകുപ്പുകളും നൽകുന്നു ഡയറക്ടർ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനം മൊത്തം സംസ്ഥാന മൂല്യവർദ്ധനവ് അതുപോലെ അങ്ങനെയുള്ള കണക്കുകളെല്ലാം ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് എന്ത് തയ്യാറാക്കുന്നത് സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിനെ പറ്റിയിട്ട് പഠിക്കുന്നതിനപ്പുറത്തോട്ട് നമുക്കൊരു ബോധം ഉണ്ടാവാനും ഈ ഒരു കാര്യം പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ രാ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പല പദ്ധതികൾ നടക്കാറുണ്ട് അതിൻ്റെ എങ്ങനെയാണ് സ്റ്റെപ്പെന്നും അതിനകത്ത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഇതെല്ലാം നമുക്ക് അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ